സർവകക്ഷിയോഗം പ്രഹസനമെന്ന് ബിജെപിയും ആരോപിച്ചു. നടപ്പാക്കാത്ത സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു യോഗത്തിൽ ബിജെപി സംസ്ഥാന സർക്കാരിനെ ആക്രമിച്ചത്. ഇപ്പോൾ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ഒരു കൊല്ലത്തേക്കുള്ള പണം അടച്ച് റൂം എടുത്ത് റൂമിൽ കിടന്നുറങ്ങുമ്പോൾ പുറം ലോകത്തിന് ഒന്നടങ്കം അതറിയാനുള്ള അവകാശമുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത് അറിയാനുള്ള അവകാശം മൗലികാവകാശമാണ്. പക്ഷേ ഇന്നലെ രാത്രി അവിടെ ചെന്ന ചാനലുകാരെ, പത്രപ്രവർത്തകരെ എല്ലാവരെയും അവിടുന്ന് ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റി പത്തനംതിട്ട കൊണ്ട് വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മാധ്യമ വിലക്ക് വീണ്ടും രണ്ടാം തവണ ഇവിടെ ചെയ്യുമ്പം 75 ശേഷം ആദ്യമായി ശബരിമലയിലാണ്, അതിന്റെ രണ്ടാം ഘട്ടമാണ് ഇന്നലെ നടന്നത്. ഇതിൽ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഞാൻ ആ കാര്യം അവിടെ ഉന്നയിക്കുന്നുണ്ടായിട്ടുണ്ട്. മൂന്നാമതായി ഹിന്ദു സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കാതെ അതിൽ ഞാൻ പ്രതിഷേധിച്ചിട്ടുണ്ട്. പിന്നെ നാലാമത്തെ കാര്യം, ഭരണഘടന സംസ്ഥാന ലിസ്റ്റിൽ 7th എൻട്രിയിൽ പെട്ടതാണ് ആഭ്യന്തര തീർത്ഥാടനം. സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് സബ്ജക്ട്. ചില ആളുകൾ പറയുന്നു കൺകറന്റ് ലിസ്റ്റാണെന്ന്. സ്റ്റേറ്റ് ലിസ്റ്റാണ്. ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ സ്റ്റേറ്റ് ആവശ്യപ്പെടണം. അത് ഒന്നിലധികം കേരളം ആവശ്യപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് സ്റ്റേറ്റുകൾ ആവശ്യപ്പെട്ടാൽ കേന്ദ്രത്തിൽ ഇടപെടാം. അതിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രിയും മുൻകൈ എടുക്കണം. അങ്ങനെ എടുത്താൽ BJP അവരെ സഹായിക്കാൻ തയ്യാറാണ് കേരള ഘടകം. ഇതാണ് അടുത്ത ആവശ്യം ഞാൻ ഉന്നയിച്ചത്. ഈ 6 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJP ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തത്. വളരെ നിരാശാജനകമായ ഫലമാണ് ഉണ്ടായത്. അതുകൊണ്ട് വൈകിയെങ്കിലും ഈ വികാരങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹം ദുർവാശി ഉപേക്ഷിക്കണം, ജനഹിതം മാനിക്കണം. അതനുസരിച്ച് ശബരിമലയെ ഒരു കലാപഭൂമിയാക്കി മാറ്റരുത്. അതുകൊണ്ട് അദ്ദേഹം അതിനൊരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാകാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ തീരുമാനം ഉണ്ടെന്ന് പ്രഖ്യാപനം പറഞ്ഞിട്ടില്ല. എങ്ങനെ ഇല്ല, സർക്കാരിന് അങ്ങനെ ഒരു വഴിയുടെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനത് എഴുതിയിട്ടുമുണ്ട്. ഇവിടുത്തെ കീഴ്ക്കടയുള്ള ഈ കേസ് ഞാൻ അതിനുവേണ്ടിയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അല്ല, ഇന്ന ദിവസം മുതൽ നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് സഹിതം നിങ്ങൾക്ക് ആർക്ക് വേണേൽ പരിശോധിക്കാം. ഡേറ്റ് സഹിതം 1/1/2007 മുതൽ നടപ്പാക്കണമെന്ന് പറഞ്ഞത് 11 കൊല്ലത്തിന് ശേഷം ഞാൻ ചോദിക്കുന്നു. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണോ അതോ സുപ്രീം കോടതി ഉത്തരവിട്ടതുപോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പ്ലാൻ അനുസരിച്ചുള്ള കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണോ, സെക്യൂരിറ്റി കമ്മീഷൻ ആണോ ഭരിക്കുന്നത് കേരളത്തിൽ? വൈ എന്തുകൊണ്ട് നിങ്ങളതിൽ നടപ്പാക്കിയില്ല?